നിങ്ങൾ ഇന്ന് മരിക്കാനുള്ള സാധ്യത എത്രയാണ്? അതായത് നമ്മളെപ്പോഴും മരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും ഇന്ന് നേരം പുലർന്നപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഇന്ന് നമ്മൾ മരിക്കാനുള്ള സാധ്യത എത്രയാണ്? നമ്മളെന്നാണ് മരിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ കലായിലുണ്ട്. അള്ളാഹുവിന് 100% അറിയാം എന്നാണ് നമ്മൾ മരിക്കുക. ഇന്ന് മരിക്കോ നാളെ മരിക്കോ എന്നുള്ളത് നമുക്കങ്ങനെ അറിവില്ല. ഇന്നാണോ ഞാൻ മരിക്കുന്നത്, അതല്ല ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടാണോ എന്ന് മരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ മരിക്കാൻ സാധ്യതയുള്ളത് 50%. ഇന്ന് മരിക്കുമോ മരിക്കില്ലേ, കൃത്യമായ വിവരം ഒരു ഭാഗത്തേക്കും കൂടുതലായി കൂടുതൽ അറിവില്ല, നമുക്കറിയില്ല, അത്ര തന്നെ. എന്നാൽ നമ്മുടെ ഇന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് കണ്ടാൽ നമ്മൾ ഇന്ന് 100% മരിക്കൂല എന്ന് ഉറപ്പ് കിട്ടിയതുപോലെ ആയിരിക്കും സാധാരണ ഉണ്ടാവുക. നമ്മുടെ പ്രവർത്തനങ്ങൾ ഏതായാലും ശരി, നമ്മുടെ ജോലിക്ക് പോകലായാലും മറ്റുള്ള എല്ലാ സംഗതി ഏതായാലും നാം ഇന്ന് മരിക്കൂല എന്നുള്ള ഒരു തീരുമാനം എടുത്തതുപോലെ ആയിരിക്കും പെരുമാറ്റങ്ങളൊക്കെ. സ്വാഭാവികമായും മനുഷ്യരുടെ പെരുമാറ്റം അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തെക്കുറിച്ചുള്ളൊരു ചിന്ത വളരെ അത്യാവശ്യമാണ്. കാരണം ഞാനിത് പറയാൻ കാരണം, വളരെ ഗൗരവമുള്ള ഒരു വാക്കുണ്ട്, നമ്മളെല്ലാം അത് ഓർക്കണം. വലിയ താബിഈ പണ്ഡിതനായിരുന്ന സാബിത്തുൽ ബുനാനി റളിയല്ലാഹു തആലാഹു പറഞ്ഞൊരു വാക്കുണ്ട്. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തൻ്റെ ഫതാവൽ ഹദീസിയയിലും ഇമാം ഖുർത്തുബി തങ്ങൾ തൻ്റെ തദ്കിറയിലും ഈ സംഭവം, ഈ വാക്ക് ഉദ്ധരിക്കുന്നുണ്ട്, സാബിത്തുൽ ബുനാനി തങ്ങളുടെ. ആ വാക്ക് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം. എന്നിട്ട് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ തീർച്ചയായും വലിയൊരു മാറ്റം നമുക്ക് വരുത്താൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ. എന്താണ് സാബിത്തുൽ ബുനാനി തങ്ങൾ പറയുന്ന വാക്ക്? അല്ലൈലു വൻ നഹാറു അർബഉൻ വൈശുറൂന സാഅത്ത്. രാ പകലുകൾ എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അതായത് ഒരു ദിവസം എന്നത് 24 മണിക്കൂറാണ്. ഒരു രാവും പകലും കൂടിയതാണല്ലോ ഒരു ദിവസം. ഒരു ദിവസം 24 മണിക്കൂറാണ്. ലൈസ മിൻഹ സാഅത്തുൻ തഅതിയല ദി റൂഹിൻ ഇല്ലാ വ മലകുൽ മൗത്ത് ഖായിമുൻ അലൈഹ. ഈ 24 മണിക്കൂറിലെ ഓരോ മണിക്കൂറും ആത്മാവുള്ള റൂഹുള്ള ഒരാളുടെ മേൽ ഓരോ മണിക്കൂറും കഴിഞ്ഞു കിടക്കുമ്പോൾ ഇല്ലാ വ മലകുൽ മൗത്ത് ഖായിമുൻ അലൈഹ, ആ റൂഹിൻ്റെ അടുത്തേക്ക് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസത്തിൽ 24 തവണ നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കൽ മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, അങ്ങനെ ലോകത്തിലെ എല്ലാവരുടെ അടുക്കലും ഇപ്പോൾ ഈ മലക്കുൽ മൗത്തിന് എത്താൻ കഴിയുമോ? അതൊക്കെ അള്ളാഹുവിൻ്റെ സംവിധാനമാണ്. മലക്കുകളുടെ വേഗത കൂട്ടുന്നത്, വേഗത കൊടുക്കുന്നതൊക്കെ അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്. അത് നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവാണ് അവർക്ക് കഴിവ് കൊടുക്കുന്നവൻ. അപ്പം പറഞ്ഞു വന്നത്, ഈ 24 മണിക്കൂറിൽ ഓരോ മണിക്കൂറിലും മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ഈ ഇപ്പോൾ ഇനി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്തും മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തവണ വരും. ഈ മണിക്കൂർ കഴിഞ്ഞ് അടുത്ത മണിക്കൂറിൽ നമ്മുടെ അടുക്കൽ വരും. എന്തിനാണ് ഈ വരുന്നത്? അതൊരു ചോദ്യം ഉണ്ടല്ലോ, എന്തിനാണ് ഈ വരുന്നത്? അതിൻ്റെ ശേഷം പറയുന്നു, ഫഇൻ ഉമിറ ബിഖബ്ദിഹ, ഈ മനുഷ്യൻ്റെ റൂഹ് പിടിക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടോ എന്ന് നോക്കാനാണ്. ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കുന്നു, വയില്ല ഇല്ലെങ്കിൽ റഹബാ പോകുന്നു. ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മുടെ റൂഹിൻ്റെ പിടിക്കാനുള്ള കൽപ്പന ഇല്ലാത്തത് കൊണ്ടുപോയി. എപ്പോഴാണോ റബ്ബിൻ്റെ കൽപ്പന വരുന്നത്, ആ മണിക്കൂറിൽ അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ റൂഹ് പിടിക്കും അത്രേ. അപ്പം എങ്ങനെയാണ് ഒരു ദിവസത്തിൽ മരണത്തെ ഓർക്കാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ് ഈ ഒരു സംഭവം, ഈ സാബിത്തുൽ ബുനാനി തങ്ങളുടെ വാക്ക് നമ്മുടെ മനസ്സിൽ തറക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ദിവസത്തിൽ നല്ലൊരു സമയം ഉറങ്ങുന്നവരാണ്. നമ്മൾ കഴിഞ്ഞ തവണ ഉറങ്ങിയപ്പോൾ, ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ എത്ര തവണ നമ്മുടെ അടുക്കൽ അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, നമ്മളറിഞ്ഞില്ല, നമ്മുടെ അടുക്കൽ വന്ന് പോയിട്ടുണ്ട്. നമ്മൾ വിവിധ ചിന്തകളിലിരിക്കുക, പല കാര്യങ്ങളും ചിന്തിച്ച് ഇരിക്കുന്ന, പല പദ്ധതികളും തയ്യാറാക്കുന്ന ആളുകളാണ്. ആ പദ്ധതി തയ്യാറാക്കുമ്പോഴും ഓരോ മണിക്കൂറിലും നമ്മുടെ അടുക്കൽ അസ്റായിൽ അലൈഹി സ്വലാം വന്നിട്ടുണ്ട്. നമ്മൾ കളിച്ച് നടക്കുമ്പോൾ, കളിയിലേർപ്പെടുമ്പോൾ, അതുപോലെ അള്ളാഹുവിനോട് തെറ്റ് ചെയ്ത് ജീവിക്കുമ്പോൾ, അള്ളാഹുവിനിക്ക് തെറ്റുകൾ ചെയ്യുമ്പോൾ പോലും അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട്. നമ്മൾ മറ്റൊരാളെ ചതിക്കുമ്പോൾ, നമ്മുടെ റൂഹ് പിടിക്കാൻ വേണ്ടി സമയമായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അസ്റായിൽ വന്നിട്ടുണ്ട്.
മറ്റൊരാളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും നമ്മുടെ റൂഹ് പിടിക്കാൻ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം സമയമായിട്ടുണ്ടോ എന്ന് നോക്കി വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതോർക്കുമ്പോൾ മരണത്തെ ചിന്തിച്ചുകൊണ്ടല്ലാതെ ഒരു നിമിഷവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എത്ര മഹാന്മാരുടെ ചരിത്രത്തിൽ ഒരു മയ്യത്ത് കണ്ടാൽ കുറച്ച് ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ മുന്നോട്ട് പോയിരുന്ന മഹാന്മാരുണ്ട്, വിഷമം കൊണ്ട്, പേടി കൊണ്ട്. ഒരു മയ്യത്ത് കണ്ടാൽ പടച്ചോനെ എൻ്റെ കാര്യം എന്താവുമെന്നാണ് ആലോചിക്കുന്നത്. നമ്മൾ നേരെ തിരിച്ചാണ്, ഒരു മയ്യത്ത് കണ്ടാലും നമ്മളെ കാര്യം ആലോചിക്കില്ല, ഈ മയ്യത്തിൻ്റെ കാര്യം എന്താവുമെന്നാണ് നമ്മളെ വിചാരം അല്ലേ. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മയ്യത്തിനെ മറമാടുമ്പോൾ പോലും നമ്മുടെ കാര്യം ആലോചിക്കുന്നില്ല. ഒരു മയ്യത്ത് കണ്ടാൽ ദിവസങ്ങളോളം ഭക്ഷണം വേണ്ടാതിരുന്ന മഹാന്മാരുണ്ട്. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ആ മയ്യത്തൻ ഹീന യൂലവിലൽ ഖബരി, ഖബറിലേക്ക് ഒരു മയ്യത്തിനെ വെക്കുമ്പോൾ ആ വെക്കുന്ന മയ്യത്തിനെ ബഹുമാനപ്പെട്ട ഉസൈദ് ഇബ്നു ഹുദൈർ തങ്ങൾ കണ്ടപ്പോൾ ഫഖറ മഖ്ഷിയൻ അലൈ, അവിടെ ബോധം കെട്ടു വീണു. ആരാ ഉസൈദ് ഇബ്നു ഹുദൈർ തങ്ങൾ? എന്നും ദിവസം ധാരാളം ഖുർആൻ പാരായണം ഓതിയിരുന്ന മഹാനാണ്. ഒരിക്കൽ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്തപ്പോൾ ആകാശത്ത് നിന്ന് അത് കേൾക്കാൻ വേണ്ടി മലക്കുകൾ പ്രകാശവുമായി ഭൂമിയിലേക്ക് വന്നു വന്ന സംഭവമൊക്കെ ഹദീസിൽ കാണാം. അത്ര വലിയ മഹാനാണ് ആ ഉസൈദ് ഇബ്നു ഹുദൈർ തങ്ങൾ. ബോധരഹിതനായി വീണു ഒരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുമ്പോൾ. എൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട്, തൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട്, എന്നിട്ട് ഈ മയ്യത്തിനെ കൊണ്ടുവന്ന അതേ കട്ടിലിൽ ഏറ്റിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ടവരെ വീട്ടിലേക്ക് ഉസൈദ് ഇബ്നു ഹുദൈർ തങ്ങളെ കൊണ്ടുപോകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മരണത്തെ ഓർക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന, നല്ല മാറ്റം വരുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മാറ്റം ഉണ്ടായിരിക്കും. നമ്മളൊരുപാട് അമലുകൾ ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ ഇബാദത്തിലും അമലിലൊന്നും ഒരു മാറ്റം വരുന്നില്ല? അതായത് നമ്മളിപ്പോൾ നിസ്കരിച്ചു, എന്തുകൊണ്ടാണ് നിസ്കാരം നമ്മളൊരു മാറ്റം വരുത്തുന്നില്ല? നിസ്കാരത്തിൻ്റെ മുമ്പത്തെ അവസ്ഥ തന്നെ നിസ്കാരത്തിൻ്റെ ശേഷവും. ഒരുപാട് സുന്നത്ത് നിസ്കരിച്ചു, ഒരുപാട് നോമ്പ് തോറ്റു, നോമ്പ് തോൽക്കുന്നതിൻ്റെ മുമ്പുള്ള അവസ്ഥ തന്നെയാണ് ശേഷമുള്ള അവസ്ഥയും. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എന്തുകൊണ്ട്? മരണത്തെ ഓർക്കാതെയുള്ള അമലായതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുഅൻഹു തൻ്റെ അദ്കിയായിൽ പറയുന്നൊരു വരിയുണ്ട്. എന്താ? അമലും ബിലാ ദിക്രിൽ മനിയത്തി ലാ അസർ വബിദിക്രിഹി ഹഖൻ കലർ ബിമാവില. മരണത്തെ ഓർക്കാതെ എത്ര അമൽ ചെയ്താലും ലാ അസർ, അതിനൊരു ഫലവും ഉണ്ടാവില്ല. എന്നാൽ മരണത്തെ ഓർത്തുകൊണ്ട് അമൽ ചെയ്താൽ ഹഖൻ കലർ ബിമാവില, കോടാലി എടുത്തുകൊണ്ട് ഒരു മരത്തടിയിൽ ആഞ്ഞുകൊത്തിയാൽ ആ മരത്തടിയിൽ ഈ കോടാലിയുടെ പാട് വീഴും എന്ന് നമുക്കറിയാലോ. അതേപോലെ മരണത്തെ ഓർത്തുകൊണ്ട് ചെയ്യുന്ന ഒരു അമലിന് നമ്മളിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധിക്കും എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ ഉൾക്കൊണ്ട് മരണഭയത്തോടുകൂടെ ജീവിക്കാനും നാളത്തേക്ക് വേണ്ടി ഒരുപാട് അമലുകൾ ചെയ്തു കൂട്ടിവെക്കാനും ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ടു തരാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.